പാത്തുത്ത എനിക്ക് പാത്തുത്ത കുഞ്ഞിടൊക്കെ അഴിന്ന്. പാത്തുത്ത എനിക്ക് സമയമായി കുഞ്ഞിടൊക്കെ അഴിന്ന്. പാത്തുത്ത സമയമായി എണീക്ക് രാവിലെയായി. 10 മണിയായി നോക്കിയ പുറത്ത്. ഞാൻ ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടിച്ചിട്ടില്ല. കുഞ്ഞി രാവിലെ വരെ കരച്ചല്ലേ. കുഞ്ഞി കഴിയുന്നൊന്നും നാം കിട്ടിട്ടില്ല അല്ലേ. നിങ്ങെങ്ങനെ അറിയാനാണ് ഇനി രാവിലെ വരെ കൂർക്കം വലിച്ചുറങ്ങല് ചെയ്യുന്നു. ഞാൻ ഗുളികൊന്നൊന്നും അറിയുന്നില്ല. അതിനെന്താന്ന് കുഞ്ഞി കാര്യം പെറുത്തിട്ട് പാൽ കൊടുക്കാൻ വേറെന്താ ചെയ്യല്? അത് നീ ആദ്യമായിട്ട് പെറ്റോണ്ട് തോന്നിയാ. നമ്മത്ര ഇത് കണ്ടിനി. നിങ്ങൾ എണീച്ചിട്ട് പെട്ടെന്ന് നോക്ക്, അടുക്കളയിൽ കുറെ പണിയുണ്ട്. കുഞ്ഞിനെ കുളിപ്പിക്കണ്ടേ. പാത്തു ഇതുവരെ എണീച്ചിട്ടില്ലേ. ചൂടുവെള്ളം വെച്ച കുഞ്ഞിനെ കുളിപ്പിക്കണ്ടേ. ഓ എന്നാ എന്തെല്ലാം പണി കിടപ്പുണ്ട്. എന്റെ പണി ഞാൻ ചെയ്യാണ്ട് നിങ്ങൾ ചെയ്യോ? ഞാൻ ചെയ്തോളൂ. പാലായാലും പാലോണ്ടെന്നിനാ ആ ചെയ്യ. അനസിന്റെ വീട്ടുകാർ കീടുന്ന് കിട്ടി നീനെ. അനങ്ങാണ്ട് ഇന്നുമ്മ എങ്ങനെങ്കിലും ദിവസം കഴിഞ്ഞോട്ടും ചൊറിഞ്ഞ് വീഴുന്നുണ്ട്. നാ പിന്നെ സഹിച്ചിക്കേന്ന്. ഒരു വീട്ടിൽ എന്തെല്ലാം പണി നടക്കുന്നുണ്ട്. ആകെ കിട്ടുന്ന 25,000 രൂപ ഒരു മറ്റുണ്ട്. എന്നെ കൊണ്ട് ഒരു കൈ സഹായവുമില്ല. അതെല്ലാം പേടിക്കണം ഈ പുരക്ക്. ഫ്രിഡ്ജിൽ മുട്ട ഉണ്ടോ? ചുമി ചുമി അലിയത്തെ വെക്കുന്നുണ്ട്. നേരെ തട്ടയിൽ മുട്ട നല്ല വിളിക്കിരിക്കും. അല്ല അലീം താത്ത വരുന്നുണ്ടാ. ഓ പഠിച്ചോന്ന് കുനിക്കലു ശരിക്കും പൊതിനോടുക്ക സാരി. ആ എന്താ ജിമ്മി സുഖം തന്നെയാ? ആ അലീം ത ആ സുഖം തന്നെ ഇരിക്കറാ. ആ ഉമ്മ അയക്കെ സേര വിളിച്ചുകൊടുത്ത. ആ അലീം ത കേറി ഇരിക്ക. കുഞ്ഞിനെ കാണിച്ചേ. ഞാൻ ഇപ്പം വിചാരിക്കും കുഞ്ഞിനെ കാണാൻ വരുന്നു. സമയം കിട്ടണ്ടേ. പെണ്ണാന്നില്ലേ മോളെ. ഞാൻ പിള്ളേരോട് ഇപ്പം പറയൂ ജുമിക്ക് പെൺകുഞ്ഞിരിക്കും. നീന്റെ മോളെ ഇങ്ങനെ മെല്ലിന് തീരെ ഉഷാറില്ലാലോ. ഉമ്മാന്റെ ബൽപ്പൊന്ന് കിട്ടിയിട്ടില്ലാലോ മോക്ക്. ആ സൈന കുഞ്ഞിന്റെ കയ്യിലെന്തിന് ഇങ്ങനെ മെല്ലിന്? മനസ്സിനെ പോലെ തന്നെ നീന്താ മൂക്കല കിട്ടിയത്. നീന്താ പ്രസവിച്ചിട്ട് തടിക്കാണ്ട് നീ നീയും കുഞ്ഞിന്റെ വതിരി മേടിഞ്ഞിട്ടല്ലേ. സൈന കൊറച്ച് തടിച്ചിട്ടാ ഉമ്മാനെ പോലെ തടിക്കണോട്ടാ. ഇക്കാര്യത്തിനോട് നല്ല മരുന്ന് തരാൻ പറയണോട്ടാ. നല്ല നീയും മോളും തടിക്കൂട്ടാ. ഉമ്മാനെ പോലെ തടിച്ചൂടേ. കുഞ്ഞിനെ നോക്കിട്ട് പതുക്കിനോ നോക്ക്. ഇത് പൂടിപ്പോയിട്ട് വാങ്ങുന്നല്ലോ. ഇത് പടച്ചോൻ തരുന്നയാ. പടച്ചോൻ തരുമ്പോ കയ്യും കൂട്ടിട്ട് വാങ്ങല്. പിന്നെ ബെൽറ്റിനോ കറുത്തിനോ കുഞ്ഞിനെ കണ്ടുപോലു. കുഞ്ഞിനെ കണ്ടിട്ട് പോയി പോലും. മൂക്ക് വലുത്, കാല് വലുത്, ചുണ്ട് വലുത്, തല വലുത്,
നിയമം തന്നെ ഞാൻ പറഞ്ഞോളൂ. മുന്നിരി ഉമ്മയുണ്ടെന്ന് പോകുന്നുണ്ടാ, അതിനെത്ര വിഷമുണ്ടായി ഇതെല്ലാം കേൾക്കുമ്പോ. എല്ലായിടത്തും ഉണ്ടാവും ഇതേപോലെ ആൾക്കാർ. ഇളയമ്മ മുക്കമ്മ ജുമിയാന്ന പോട്ട കുഞ്ഞിനെ പിടിച്ചേ. ആ വെള്ളമൊന്നും കുടിച്ചിട്ടില്ലല്ലേ, വെള്ളം കുടിച്ചിട്ട് പോടാ. അടുത്ത ആവശ്യം കൂടെ പ്രസവിച്ചിട്ടില്ലേ, അടക്ക് കയറിയിട്ട് പോട്ടാ. ആവോ നിങ്ങൾ അപ്പടം പോയിട്ട് അഭിപ്രായം പറയപ്പോ. വിരുന്നേ ആസിയന്റെ മോളില്ലേ എന്നെ വിരുന്നിട്ടാ. ആ പാത്തുത്ത നിങ്ങൾ വന്നിട്ട് ആദ്യമായിട്ട് ഇത് നല്ല കാര്യം ചെയ്തു. ആ അത് ശരാക്കി. പ്രസവിച്ച നമ്മക്കില്ലാത്ത ടെൻഷൻ ഞാൻ ഇവിടക്ക് കുറയാക്ക്. ഏടുമ്പോ ഇങ്ങത്തെ ആളുണ്ടാവും ശിശു താമ വിദർത്ത. ആ വീഡിയോ കണ്ടിട്ട് ആരും പോവല്ലേ, സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. അടുത്ത വീട്ടിലത്തെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.